I am not a professional analyst. All posts are educational purposes, non-advisory, discretional, no claims, rights reserved. I'm not responsible for your profit or loss. Please consult your financial advisor before invest. Hey guys, welcome back to mallucryptologist. Mallucryptologist's ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമുക്കറിയാം മാർക്കറ്റ് നല്ല രീതിക്ക് തന്നെ ഡംപ് ആയിട്ടുണ്ട്. യെസ് നമ്മൾ നോക്കുകയാണെങ്കിൽ 43 നിന്ന് ഒരു ഡംപ് തുടങ്ങിയതാണെങ്കിൽ അത് വന്ന് നിന്നിട്ടുള്ളത് ഇന്ന് വൈകുന്നേരം 34 ഏകദേശം $10,000 നമുക്കൊരു രണ്ട് ദിവസം മൂന്ന് ദിവസം ഗ്യാപ്പിലുള്ളിൽ തന്നെ ഡംപ് ആയിട്ടുണ്ട്. സോ അത് വളരെ വലിയൊരു നമ്പർ തന്നെയാണ് ബിറ്റ്കോയിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ. ഇപ്പോൾ നല്ലൊരു ഡംപ് തന്നെ നടന്നിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ പറയുകയാണെങ്കിൽ നേരത്തെ ഒരു വിക്കിൽ $34,000 വരെയൊക്കെ ബിറ്റ്കോയിൻ്റെ പ്രൈസ് പോയിട്ടുണ്ട്, വിച്ച് ഈസ് വെരി റയർ. ഇത്രയും നല്ല രീതിക്ക് തന്നെ ഒറ്റ രണ്ട് ദിവസം കൊണ്ട് തന്നെ ഡംപ് ഉണ്ടാവുക എന്ന് പറയുമ്പോൾ അത്രയും വലിയ ഫണ്ടൊന്നും മാർക്കറ്റിലില്ല. അതൊന്നാമത്തെ കേസ് അതിനുശേഷം തന്നെയാണ് ഇപ്പോഴത്തെ മാർക്കറ്റ് ഉള്ളത്, ബിയർ മാർക്കറ്റ് തുടങ്ങിയെന്നൊക്കെ പലരും പറയുന്നുണ്ട്. പക്ഷേ യെസ് നമ്മളും അത് ഒപ്പം കാണുന്നതായിട്ടുണ്ട്. ബൈ ദ ഡിപ്പിനേക്കാൾ കൂടുതൽ മാർക്കറ്റിൽ സ്റ്റേ ചെയ്യാനായിട്ടാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. കാരണം നമ്മുടെ കയ്യിലുള്ള അസറ്റുകൾ വിറ്റ് ഒഴിവാക്കാനല്ല നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. നമ്മൾ ശ്രദ്ധിക്കേണ്ടത് വി ഹാവ് ടു നമ്മുടെ പോർട്ട്ഫോളിയോ ബിൽഡപ്പ് ചെയ്യാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. അതാണ് ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറയുന്നത്. അതിന് ചിലർ പറയും ഇപ്പോൾ സെല്ല് ചെയ്തിട്ട് താഴെ വരുമ്പോൾ പിന്നെയും വാങ്ങാം എന്നുള്ളൊരു സ്ട്രാറ്റജി നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. പക്ഷേ ആ ഒരു എക്സാക്ട് പോയിന്റ് നിങ്ങൾക്ക് പ്രെഡിക്റ്റ് ചെയ്യാനായിട്ട് പറ്റില്ല. പറ്റിയാൽ നിങ്ങൾക്ക് കുഴപ്പമില്ല. അത് നിങ്ങൾ ഇവിടെ വിറ്റ് കഴിഞ്ഞാൽ നിങ്ങൾ എവിടെ നിന്ന് വാങ്ങും എന്നുള്ളതും കൂടി നിങ്ങൾക്ക് തന്നെ ഒരു പ്രെഡിക്ഷൻ വേണ്ടതാണ്. എന്നാൽ മാത്രമേ ആ ഒരു സ്ട്രാറ്റജി നിങ്ങൾക്ക് വർക്കൗട്ട് ആവുള്ളൂ. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ബിറ്റ്കോയിൻ്റെ ഒരു പ്രൈസ് എന്ന് പറയുന്നത് ഇപ്പോൾ 35,600 ഒരു പുൾ ബാക്കിന് ശേഷം ഏകദേശം ചെറിയൊരു പമ്പ് മാർക്കറ്റിൽ ഉണ്ടായിട്ടുണ്ട്. അത് വളരെ വലിയൊരു പമ്പാണ് എന്ന് ഞാൻ പറയില്ല. കാരണം നമ്മൾ ഈ കാണുന്ന ഈ റെസിസ്റ്റൻസ് ഏരിയയിലേക്ക്, ഇപ്പോഴുള്ള ഈ റെസിസ്റ്റൻസ് ഏരിയയിലേക്ക് ഒരു റീടെസ്റ്റ് നടത്തി ഇനി കുറച്ച് ദിവസം ഇവിടെ ഇങ്ങനെ ഒരു ലാഗ് ചെയ്തായിരിക്കും നമ്മൾ പതുക്കനെ വീണ്ടും താഴേക്ക് ഇങ്ങനെ കൊണ്ടുവരിക എന്നായിരിക്കണം ഞാൻ പ്രതീക്ഷിക്കുന്നത്. അല്ലാതെ ഒറ്റയടിക്ക് ഒരിക്കലും താഴേക്ക് നിങ്ങൾ 30,000 കൊണ്ടുവരികയില്ല. സോ ചിലപ്പോൾ ഇവിടെ നിന്ന് നേരെ പമ്പ് ചെയ്ത് ദെൻ ഒരു 39-40 കൊണ്ടുപോയിട്ട് അവിടെ നിന്ന് വീണ്ടും താഴേക്ക് കൊണ്ടുവരാനുള്ള ചാൻസും ഉണ്ട്. അപ്പോൾ ഈ രണ്ട് സിനാരിയോ ആണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ ഏത് ബോത്ത് സിനാരിയോ ആയാലും രണ്ട് സിനാരിയോയിലായാലും ആ ഒരു ഡംപ് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. കാരണം ഈ ഒരു റീജിയനിൽ നിന്ന് റിജക്ഷൻ വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അതേപോലെ തന്നെയാണ് ഈ ഒരു റീജിയനും വളരെ റെസിസ്റ്റൻസ് കൂടിയ ഒരു ഏരിയയാണ്. സോ ഈ രണ്ട് റീജിയനും നിങ്ങൾ വളരെയധികം നോക്കി വയ്ക്കേണ്ട ഒരു ഏരിയയാണ്. ഞാൻ ആക്ച്വൽ വാല്യൂ പറയുകയാണെങ്കിൽ 36,183 അതുപോലെ തന്നെ 40,715-700 ആ റീജിയനും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയയാണ്. ആ ഒരു റീജിയനിൽ നല്ലൊരു ബ്രേക്ക് അവിടെ നിന്ന് റിജക്റ്റ് ആവാനുള്ള ചാൻസ് ഉണ്ട്. ഇപ്പോൾ നമ്മൾ പമ്പ് കിട്ടുകയാണെങ്കിൽ പിന്നെയും ആൾക്കാർ കൂടുതൽ ചാടിക്കയറും, അവർക്ക് അടിച്ചു തന്നിട്ട് ഇപ്പോഴുള്ളവർ ഇറങ്ങി വരും എന്നുള്ളതാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് മാർക്കറ്റ് മുകളിലേക്ക് വന്നിട്ട് അവിടെ നിന്ന് റിജക്റ്റ് ആവും എന്നുള്ളതാണ് ഞാനിപ്പോഴും പ്രതീക്ഷിക്കുന്നത്. സോ ആ ഒരു റീജിയനിലേക്ക് മാർക്കറ്റ് എത്താനുള്ളൊരു ചാൻസും ഉണ്ട്. സോ ആ ഒരു റീജിയൻ എക്സ്പെക്ട് ചെയ്തിട്ടിരിക്കുക, അപ്പോൾ പിന്നെ വലിയ പ്രശ്നം ഉണ്ടായിരിക്കില്ല. അപ്പോൾ അതുപോലെ തന്നെയാണ് നമ്മളിപ്പോൾ ടോട്ടൽ മാർക്കറ്റിലേക്ക് നോക്കുകയാണെങ്കിൽ മാർക്കറ്റ് എല്ലാം ഡൗൺ ആണ്. ബിറ്റ്കോയിൻ പ്രൈസ് 35,800 എത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പക്ഷേ 24 hour റേഞ്ചും 1 hour റേഞ്ചും നോക്കുകയാണെങ്കിൽ വലിയ വ്യത്യാസങ്ങൾ വന്നു തുടങ്ങിയിട്ടുണ്ട്. 24 hour റേഞ്ചിൽ നല്ലൊരു ഡംപ് ഉണ്ടായിട്ടുണ്ട് ടോട്ടൽ മാർക്കറ്റിൽ. പക്ഷേ 1 hour അതൊക്കെ റിക്കവറായി വരുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ നല്ല പ്രൊജക്റ്റുകളെല്ലാം ഒരു റിക്കവറി ഫേസിലേക്ക് നടന്നിട്ടുണ്ട്. ഒരു 6.7 ഒക്കെ ലൂണേക്ക് എത്തിയിട്ടുണ്ട്. സൊലാന 4% അതായത് $90 വരെയൊക്കെ എത്തിയിരുന്നു സൊലാന. അവിടെ നിന്ന് വീണ്ടും $100 മുകളിലേക്ക് എത്താനായിട്ട് സോളിന് കഴിഞ്ഞിട്ടുണ്ട്. സോ ഇത്തരത്തിലൊക്കെയാണ് മാർക്കറ്റ് ഇപ്പോൾ മൂവ് ആവുന്നത്. മാർക്കറ്റിൽ വളരെയധികം അൺസെർട്ടനിറ്റി ഉണ്ട് എന്താവും നടക്കുമെന്നുള്ള കാര്യത്തിലൊക്കെ. സോ അതേസമയം എൽ സാൽവഡോറിൽ നിന്ന് വന്നുള്ള ന്യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൽ സാൽവഡോർ വാങ്ങിയതിൽ വെച്ച് ഏറ്റവും ചീപ്പായിട്ടുള്ള ബിറ്റ്കോയിൻ വാങ്ങിയിരിക്കുകയാണ്. 36K വെച്ചിട്ട് 410 ബിറ്റ്കോയിൻ ആണ് നമ്മുടെ പ്രസിഡൻറ്റ് നയീബ് ബുക്കേലെ വാങ്ങിയിട്ടുള്ളത്. അപ്പോൾ എൽ സാൽവഡോർ ബൈ ദ ഡിപ്പ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് മനസ്സിലാക്കാൻ സാധിക്കും. 410 ബിറ്റ്കോയിൻ ആണ് അവരെ ആഡ് ചെയ്തിട്ടുള്ളത്. സോ നമ്മൾ മാർക്കറ്റിൽ നോക്കുമ്പോൾ മാർക്കറ്റിൽ തീർച്ചയായിട്ടും ഒരു പോസിബിൾ സിനാരിയോ എന്ന് പറയുന്നത് ഡൗൺ ട്രെൻഡ് തന്നെയാണ്. പക്ഷേ ഒരു ഷോർട്ട് ടൈമിലേക്ക് വീണ്ടും ആൾക്കാരെ കൊണ്ടുവന്ന് താഴേക്ക് കൊണ്ടുവരാനുള്ള ചാൻസ് ആണ് നമ്മൾ കാണുന്നത്. ഇപ്പോൾ മാർക്കറ്റിൻ്റെ സെൻറ്റിമെൻറ്റ്സ് നോക്കുകയാണെങ്കിൽ എക്സ്ട്രീം ഫിയർ തന്നെയാണ്. ഒരു 13 എന്നുള്ള റേഞ്ചിലാണ് ബിറ്റ്കോയിൻ്റെ ആ ഒരു എക്സ്ട്രീം ഫിയർ കിടക്കുന്നത്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ലെവൽ തന്നെയാണ്. അതായത് മാർക്കറ്റിൻ്റെ ടോട്ടൽ മാർക്കറ്റിൻ്റെ സെൻറ്റിമെൻറ്റ്സ് കീപ് ഡംപിംഗ് ആണ്. അതുകൊണ്ട് തന്നെയാണ് എക്സ്ട്രീം ഫിയർ 13 എത്തിയിട്ടുള്ളത്. ഇനി നാളേക്ക് വരുമ്പോഴേക്ക് മിക്കവാറും അത് 10 താഴേക്ക് എത്താനുള്ള ചാൻസ് ഉണ്ട്. സോ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ നോക്കിയിരിക്കേണ്ട ഒരു പോയിൻ്റ് തന്നെയാണ്. കാരണം ആൾക്കാർ കൂടുതൽ ഡംപ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് മാർക്കറ്റിൽ റിഫ്ലക്ട് ചെയ്യുന്നത് ഇത്തരത്തിലുള്ള ഇൻഡെക്സിലൂടെ തന്നെയാണ്. സോ അത് നിങ്ങൾ നോക്കിയിരിക്കേണ്ടതായിട്ടുണ്ട്. അതേപോലെ തന്നെയാണ് ഇതേറിയതിൻ്റെ ചാർട്ട് നോക്കുകയാണെങ്കിലും ഇതേറിയോ ഡംപ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. ഡംപ് ചെയ്ത് നമ്മൾ നോക്കുകയാണെങ്കിൽ സപ്പോർട്ട് റീജിയനിൽ നിന്ന് ഒരു സപ്പോർട്ട് എടുക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്.
സോ ആ ഒരു റീജിയൻ നോക്കുകയാണെങ്കിൽ ആ ഒരു നല്ല രീതിക്ക് സപ്പോർട്ട് എടുത്ത് വരുന്നുണ്ട്. ഏകദേശം $2,300 റേഞ്ചിലാണ് ആ ഒരു സപ്പോർട്ട് കിടക്കുന്നത്, അല്ലെങ്കിൽ ആ ഒരു ഇപ്പോൾ കഴിഞ്ഞ ഒരു മൊമെൻറ്റത്തിൽ പോയിട്ടുള്ളത്. പക്ഷേ അവിടെ നിന്ന് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ വീണ്ടും മുകളിലേക്ക് വന്ന് ഒരു സപ്പോർട്ട് എടുത്ത് മുകളിൽ നിൽക്കുന്നുണ്ട്. കാരണം ഇപ്പോൾ കുറച്ച് നാളത്തേക്ക് ഇനി ഈ ഒരു സൈഡ് വൈസ് മൊമെൻറ്റത്തിലായിരിക്കണം ഇതെറിയത്തിൻ്റെ ഒരു പ്രൈസ് മൂവ്മെൻറ്റ് കാണാനായിട്ട് സാധിക്കുന്നതെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ചിലപ്പോൾ അതിനുശേഷം ആയിരിക്കാം ഒരു അടുത്തൊരു മൂവ്മെൻറ്റ് നടക്കാനായിട്ട് പോകുന്നത്, വിച്ച് ഈസ് വെരി എത്രയും പെട്ടെന്ന് തന്നെ ഉണ്ടാകുമെന്നൊന്നും നമ്മൾക്ക് പറയാനായിട്ട് സാധിക്കില്ല. പക്ഷേ മാർക്കറ്റിൽ ഇത്തരത്തിലുള്ള സെൻറ്റിമെൻറ്റ്സ് ആണ് ഇപ്പോൾ പ്ലേ ഔട്ട് ആകുന്നത് എന്നുള്ളത് മനസ്സിലാക്കിയാൽ മതി. നമ്മൾ നേരെ ബിറ്റ്കോയിനിലേക്ക് വരുമ്പോഴായാലും, അതായത് ബിറ്റ്കോയിൻ്റെ ഡൊമിനൻസ് എന്ന് നോക്കാം. ബിറ്റ്കോയിൻ്റെ ഡൊമിനൻസ് 42.4% ഒക്കെ എത്തിയിരുന്നു, അവിടെ നിന്ന് ഇപ്പോൾ ചെറിയൊരു ഡമ്പ് വന്നിട്ടുണ്ട്, അതായത് ഓൾട്ടൊക്കെ അടിച്ച് കയറുന്നുണ്ട്. സോ ആ ഒരു ഡൗൺ ആണ് ഇവിടെ വന്നിട്ടുള്ളത്. കാരണം ഇപ്പോൾ മാർക്കറ്റിലെ ബിറ്റ്കോയിൻ ഡമ്പ് ആവുന്നതിനനുസരിച്ച് കൂടുതൽ ഡമ്പ് ആവുന്ന ഓൾട്സ് ആണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ആളുകൾ ഓട്ടുകളെല്ലാം വിറ്റ് നമ്മുടെ സ്റ്റേബിളിലേക്ക് മാറുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. സോ ആ ഒരു പോസിബിൾ സിനാരിയോ ആണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. സോ ആ പോസിബിൾ സിനാരിയോയിൽ നമ്മൾ തീർച്ചയായിട്ടും ഓരോ ഓപ്പർച്യൂണിറ്റീസ് ഉപയോഗിക്കാനായിട്ട് ശ്രമിക്കാം. സോ അതൊക്കെയാണ് എനിക്ക് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവയ്ക്കാനുള്ളത്. നമുക്ക് മാർക്കറ്റിൽ പല സിറ്റുവേഷൻസും വന്നു എന്നിരിക്കും, പക്ഷേ ഒരിക്കലും പാനിക് സെല് ചെയ്യാനായിട്ട് മുതിരരുത് എന്നുള്ളതാണ് എൻ്റെ ഒരു അഡ്വൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. തീർച്ചയായിട്ടും നമ്മൾ ചെയ്യേണ്ടത് ഡോളർ കോസ്റ്റ് ആവറേജിങ് ആയിരിക്കണം. അത് എല്ലാ പോയിന്റിലും ചെയ്യണമെന്നല്ല ഞാൻ പറയുന്നത്. തീർച്ചയായിട്ടും സർട്ടൺ പ്രൈസ് ലെവലിൽ ഇപ്പോൾ 30K എത്തി കഴിഞ്ഞാൽ നല്ലൊരു ബൈ ആയിരിക്കും അവിടെ എന്ന് നമുക്കറിയാം. സോ അവിടെയൊക്കെ നിങ്ങൾക്ക് ഡോളർ കോസ്റ്റ് ആവറേജ് ചെയ്യാവുന്നതാണ്. അവിടേക്കൊക്കെ ഓർഡറുകൾ നിങ്ങൾ ഇപ്പോഴേ ഇട്ട് വെക്കേണ്ടതാണ് എന്നുള്ളതാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഇത്. അവിടേക്ക് എത്തിക്കഴിഞ്ഞാൽ ടേ എന്ന് വെച്ച് അടിച്ച് മുകളിലേക്ക് കയറും, പിന്നെ പതുക്കേനെയായിരിക്കും 30 താഴേക്ക് പോകുക എന്നുള്ളത്. അപ്പോൾ ഇത്തരത്തിലൊരു പോസിബിൾ സിനാരിയോ മാർക്കറ്റിൽ നടക്കുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ കറക്റ്റായിട്ട് നമ്മൾ ഇതുവരെ ചെയ്തിരുന്ന വാച്ച് ലിസ്റ്റ് ഉണ്ടാക്കുകയും നമ്മുടെ പോർട്ട്ഫോളിയോ വലുതാക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. ഡോളർ കോസ്റ്റ് ആവറേജ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും നല്ലൊരു ഇപ്പോഴത്തെ ഒരു സ്ട്രാറ്റജി എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ഇപ്പോൾ നിങ്ങൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കാനുള്ളത്. അപ്പോൾ കൂടുതൽ വിവരങ്ങളുമായിട്ട് നമ്മൾ നാളെ ഒരു വീഡിയോ ആയിട്ട് വരുന്നതാണ്. അപ്പോൾ പുതിയൊരു വീഡിയോ ആയി കാണുന്നവരെ, ഇറ്റ്സ് മീ മല്ലു ക്രിപ്റ്റോളജിസ്റ്റ് സൈനിങ് ഓഫ്.